നമസ്കാരം മലപ്പുറത്ത് സമാധാനമതത്തിന്റെ വാഹകരായ സദാചാര ഗുണ്ടകളുടെ ആക്രമണത്തിൽ മനം ഒരു കലാകാരൻ ജീവൻ ജീവനൊടുക്കിയെന്ന വളരെയധികം ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നത് പ്രശസ്ത ചിത്രകാരനും സ്കൂൾ അധ്യാപകനും സിനിമാ സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യവുമായിരുന്ന സുരേഷ് ചാലിയത്താണ് മുസ്ലിം സദാചാര ഗുണ്ടകളുടെ ആക്രമണത്തിൽ മനം ആത്മഹത്യ ചെയ്തത് ഉണ്ണികൃഷ്ണൻ ആവള സംവിധാനം ചെയ്ത ഉടലാഴം എന്ന ശ്രദ്ധേയമായ ചിത്രത്തിന്റെ കലാ സംവിധായകനെയാണ് മുസ്ലിം ഗുണ്ടകൾ സദാചാര പോലീസ് ചമഞ്ഞ് ആക്രമിച്ച് ഇല്ലാതാക്കിയത് മലപ്പുറത്തെ സാംസ്കാരിക കൂട്ടായ്മയായ രശ്മിയുടെ സജീവ പ്രവർത്തകനുമായിരുന്നു സുരേഷ് ചാലിയത്ത് സുരേഷിന്റെ സുഹൃത്തായിരുന്ന ഒരു സ്ത്രീയുമായി വാട്സപ്പിൽ ചാറ്റ് ചെയ്തെന്നാരോപിച്ചാണ് ഒരു സംഘം ഗുണ്ട തീവ്രവാദികൾ രണ്ടു ദിവസം മുൻപ് സുരേഷിനെ ആക്രമിച്ചത് സ്വന്തം അമ്മയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് ആ അക്രമി സംഘം അസഭ്യവർഷം നടത്തി സുരേഷിനെ മർദ്ദിച്ച ശേഷം വലിച്ചിഴച്ച് കൊണ്ടുപോവുകയായിരുന്നു സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ഇത്തരം ഒരു അപമാനത്തിന് ഇരയായതിന്റെ മനോവിഷമത്തിലായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി സുരേഷ് എന്നാണ് കൂട്ടുകാർ അടക്കമുള്ളവർ പറയുന്നത് അത്തരമൊരു മനോവിഷമം താങ്ങാൻ സാധിക്കാതെ ഇന്ന് രാവിലെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിക്കുകയായിരുന്നു സുരേഷ് സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പ്രാകൃത മതനിയമ തലയിൽ പേറി സദാചാരം ചമഞ്ഞ് നടക്കുന്ന മത തീവ്രവാദികൾ ഇല്ലാതാക്കിയത് ഒരു കലാകാരനെയാണ് ഈ നാടിൻ്റെ സാംസ്കാരിക മൂല്യവും പൈതൃകവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു നല്ല മനുഷ്യനെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രസംഗിച്ചു നടക്കുന്ന പുരോഗമനവാദികൾ വെറും ഒരു ചാറ്റിങ്ങിന്റെ പേരിൽ ഈ കലാകാരനെ ഇല്ലാതാക്കിയതിനെതിരെ പ്രതികരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു അതിനുള്ള നട്ടെല്ല് ഇവർക്ക് ഉണ്ടാവില്ലെന്ന് വ്യക്തമായി തന്നെ അറിയാം കാരണം മറുഭാഗത്ത് ഒരു പ്രത്യേക സമുദായക്കാരാണെന്നതുകൊണ്ട് തന്നെ ഏത് കലാകാരൻ നഷ്ടപ്പെട്ടാലും വായ തുറന്ന് പറയാൻ ഇവർക്ക് നട്ടെല്ല് കാണില്ല ഒരിക്കലും വെബ്ഡെസ്ക് തത്വമി ന്യൂസ്